ൊന്നാം തീയതിയാണ് കൃത്യം അഞ്ചാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ് പരസ്യ പ്രചാരണത്തിന് ഇനി കിട്ടുക മൂന്നേ മൂന്നാളാണ് പ്രചാരണ ചൂട് വാക്പോർ അതിന്റെ പരമാവധി അത് ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് യു ഡി എഫ് ഓപ്പൺ ഫൈറ്റിലുമാണ് വിഷയം നരേന്ദ്രമോദിയെ തടയുന്നതിൽ പ്രതിരോധിക്കുന്നതിൽ ആരാണ് കേമൻ എന്നതാണ് ലക്ഷ്യം ന്യൂനപക്ഷ വോട്ട് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം രാഷ്ട്രീയമാണ് കൊടിപിടിച്ച തല്ലുന്ന കോൺഗ്രസ് വിഷയത്തിൽ പത്രം കത്തിക്കുന്ന ലീഗ് ഇതെല്ലാമാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവരാണ് ഇപ്പോ മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ വളർത്തിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യൂണിഫോം സിവിൽ കോഡ് നടത്തണം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് മുമ്പോട്ട് വന്നത് ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ ആ സമരത്തിലെ കേസുകൾ പിൻവലിക്കുന്നതുകൊണ്ട് എത്ര കേസ് പിൻവലിച്ചു ബി ജെ പി പ്രീണിപ്പിക്കാൻ വേണ്ടിട്ടോ യു പി എ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ഈ അഹമ്മദ് സാഹിബ് അവിടെ കേന്ദ്രമന്ത്രിയായി അപ്പൊ എന്താന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് മതേതര ഭാരതത്തിന്റെ ചങ്കിനേറ്റ കുത്തന്നാണ് പറഞ്ഞത് വേങ്ങര എലക്ഷനിൽ ജയിച്ച ശ്രീ കുഞ്ഞാലുട്ടി സാഹിബ് വന്നു പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത് മലപ്പുറത്തിന്റെ ഒരു വർഗീയ മനസ്സെന്ന് രാഹുൽ പിണറായി വാഗ്പോറിന്റെ തുടർച്ച ഇന്നും കണ്ടു മോദിക്കും രാഹുലിനും കേരളത്തെ പഴിക്കുമ്പോൾ ഒരേ സ്വരം എന്ന് പിണറായി വിജയൻ പറയുന്നു രാഹുലിനെ പറയുമ്പോൾ മോദിയും പിണറായിയും ഒരേ കേന്ദ്രത്തിൽ എഴുതി കൊടുത്ത മട്ടിൽ ഒരേ സ്വരമെന്ന് കോൺഗ്രസും തിരിച്ചടിക്കുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഇതിൽപരം എന്താണ് പ്രതീക്ഷിക്കാനാവുക കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇവരുടെ പ്രസ്താവനകൾ ഏതോ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് തയ്യാറാക്കിയതുപോലെയാണ് ഒരേ ടോണിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ടുപേരും ഇടയിൽ ലക്ഷ്യം ശ്രീ രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ ബി ജെ പി നടത്തുന്ന പദ്ധതികൾ ഇപ്പോൾ ശ്രീ പിണറായി വിജയനും സി പി എമ്മും കേരളത്തിൽ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വോട്ടർമാർ തീരുമാനമെടുക്കുന്ന മണിക്കൂറുകളിൽ ഈ തീപ്പാറും വാഗ്പോരിൽ ആർക്ക് കുതിപ്പ് ആർക്ക് കിതപ്പ് പ്രിയ പ്രേക്ഷകർ എൻകൗണ്ടറിലേക്ക് സ്വാഗതം അഡുകർ കെ അനൽകുമാർ അഡ്ഗർ എം ലിജു അഡ്ഗർ ബി ഗോപാലർ ചർച്ചയിൽ സി എം ഞാൻ ലേക്ക് ഞാൻ പോകുന്നു ലിജു ഇവിടെ കേരളത്തെ ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണിയുടെ തർക്കം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ധരിച്ചാണ് അത ഇന്നും പ്രധാനമന്ത്രി എന്ന് പറയുന്നുണ്ട് ആ തർക്കത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ പറയുന്നത് ദാ കേരളത്തിലേക്ക് നോക്കൂ അവിടെ രാഹുലും പിണറായി തമ്മിൽ കലശലായ അടിയാണ് ഈ മുന്നണി അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമ്പോഴേക്ക് അഞ്ച് കഷണങ്ങളാകും അന്വേഷണ ഏജൻസികളെ വെച്ച് രാഹുലിൻ്റെ ആ പിണറായി വിമർശനം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒഴിവാക്കേണ്ടിയിരുന്ന ഒരു പക്കാ ഡേഞ്ചറസ് സ്ട്രാജിയായി പോയോ ശ്രീ എം റിജു ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ പിണറായി വിജയനെതിരായിട്ട് എപ്പോഴാണ് സംസാരിച്ചത് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ സംസാരിച്ചത് പിണറായി വിജയൻ്റെ തുടർച്ചയായ രാഹുൽ വിമർശനങ്ങൾ എല്ലാ അതിരും ലംഘിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് ഇന്ത്യ മുന്നണിയിലുള്ളൊരു സ്ഥാനം ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരാളായ സീതാറാം യെച്ചൂരി ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി തുടർച്ചയായി തൻ്റെ പ്രസംഗങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്കും പറയാതിരിക്കുക നരേന്ദ്രമോദിയെ വ്യക്തിപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അറ്റാക്ക് ചെയ്യാതെ മോഡി എന്നൊരു പേര് പോലും ഉച്ചരിക്കാതെ രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി ആക്ഷേപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ബി ജെ പി വിമർശിക്കുന്നു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അതോടൊപ്പം പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായി കൂടിയൊരു ചോദ്യം മുന്നോട്ട് വെച്ചു നമുക്കറിയാം സി പി എം നേതാക്കന്മാരും പ്രത്യേകിച്ച് പിണറായി വിജയനും കോൺഗ്രസ്സിനെ വളരെ ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ്സിനെ ബി ജെ പിയുടെ ബി ടീം എന്ന രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും അവരുടെ ഭാഗത്തുണ്ടായി രാഹുൽ ഗാന്ധി വളരെ കേരളത്തിൽ കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര എന്നുള്ളത് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് അപ്പം നിങ്ങളുടെ ഒരു നറേറ്റീവ് ആണ് അതല്ല അതല്ല കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയുമായിട്ടാണ് അന്തർധാര അത് കോൺഗ്രസിൽ നാളെ പോകുന്നതും സി പി എമ്മിൻ്റെ ഒരു 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 നറേറ്റീവാണ് കേരളത്തിൽ എതിരാളികൾ നിങ്ങൾ തമ്മിലാണ് നിങ്ങൾ പറയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷേ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് നേതൃസ്ഥാനം നിൽക്കുന്ന ഒരാൾ വന്ന് അതേ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ വന്ന് എന്തുകൊണ്ട് ഇ ഡി അന്വേഷണ ഏജൻസി പിണറായി പിടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴല്ലേ സാർ അത് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നതും എന്താണ് അവിടെ എൻ ഡി എ സഖ്യത്തിലെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി യോഗങ്ങളിൽ നേതാക്കളൊക്കെ അത് പ്രചാരണ വിഷയമാക്കുന്നത് എപ്പോൾ മുതലാണ് അത് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴാണ് അങ്ങനെയല്ല ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ പുതിയ നയാ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനം മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ വളരെ കൃത്യമായി സി എ എക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കിയുണ്ടായി അദ്ദേഹം പൗരത്വ നിയമത്തിലും മറ്റ് വിഷയങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചു പക്ഷേ അടുത്ത ദിവസം ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവിനെതിരെ ഒരു സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുന്ന സി പി എമ്മിൻ്റെ ഒരു മുഖ്യമന്ത്രി പരസ്യമായ ആക്ഷേപം പുലർത്തുകയും രാജ്യത്താകമാനം അദ്ദേഹത്തെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇവിടെ പിണറായി വിജയൻ ഇവിടെ പറയുമെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല പ്രശ്നം ചെയ്യപ്പെടുന്നത് രാജ്യം മുഴുവനാണ് അപ്പോൾ ഒരു പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ ബിജെപിക്ക് അത് മുതലെടുക്കാനും സാധിക്കും അപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടും അതൊന്നും പറയാതെ തുടർ വിമർശനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പിന്നെ ലക്ഷ്യം എന്താണെന്ന് പറയേണ്ട ഉത്തരവാദിത്തം ശ്രീ രാഹുൽ ഗാന്ധി മുന്നണി എന്ന് പറയുന്ന ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഒന്നാം ഒന്നാം ഘട്ടം കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാവട്ടെ രാജസ്ഥാനിൽ ഇലക്ഷൻ നടന്ന സീറ്റുകളാവട്ടെ തെലങ്കാനയിൽ നടന്ന സീറ്റുകളിലാവട്ടെ ഒക്കെ ഒക്കെ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ ആ മുന്നണി ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടുതൽ പിണറായി വിജയനാണോ രാഹുൽ ഗാന്ധിക്കാണോ ശ്രീ എം റിജു അല്ല അതിൽ കുഴപ്പമൊന്നും എല്ലാവരും കാരണം സി പി എം പ്രസക്തമായിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പൊ നമുക്ക് രാഗപ്രസക്തമാകുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലൂടെ ശക്തമായ മത്സരം നടക്കുന്നു ഇരുപത് സീറ്റുകളും കോൺഗ്രസ് ജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റും ജയിച്ചു ഇത്തവണ ഇരുപതും ജയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സി പി എമ്മുമായി രാഷ്ട്രീയമായ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് കടന്നു കയറാൻ സാധിക്കാത്തത് പക്ഷേ സി പി എം നേതാക്കന്മാർ ഇ പി ജയരാജനാണ് പറഞ്ഞത് ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തുന്നു കോൺഗ്രസിനേക്കാൾ കൂടുതൽ പ്രസക്തമാകുന്നു ബി ജെ പി ആണെന്നൊക്കെ പറഞ്ഞത് സി പി എം നേതാക്കന്മാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രസ്താവന നടത്തിയത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ത്രിപുരയിൽ അത് ഇവിടെ അവിടെ ഞങ്ങൾ കരുതുന്നില്ല വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്കിടയിൽ പറയുകയാണ് ഇപ്പോൾ തന്നെ തർക്കം തുടങ്ങി ഭരണമേൽപ്പിച്ചാൽ എന്താകും അവസ്ഥ എന്ന് മോദിയും ബി ജെ പി നേതാക്കളും ഒക്കെ പറയാണ് കേരളത്തിലെ ആ തർക്കപ്പെടുത്തി ചൂണ്ടിക്കാട്ടി അപ്പൊ അപ്പൊ ക്ഷീണം ഉണ്ടാക്കുന്ന ആർക്കാണ് ആ മുന്നണിക്കല്ലേ അല്ല അല്ല മുൻ അതങ്ങനെ അത് അത് ആദ്യം തീരുമാനിക്കേണ്ടയാൾ പിണറായി വിജയൻ തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നയാൾ രാഹുൽ ഗാന്ധിയുടെ മതനിരപേക്ഷ നിലപാടുകളെ രാജ്യത്താകമാനം മതേതര വോട്ടർമാർ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമായി വോട്ട് ചെയ്യാൻ നീ നിൽക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു റാലിയിൽ മതന്യൂനപക്ഷങ്ങൾ അങ്ങേറ്റം ആശങ്കയോടെ കാണുന്ന പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വ്യക്തമായ രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞിട്ടും ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിഹത്യ ചെയ്യാണ് അവരെ വിശ്വാസ തകർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് കേരളത്തിൽ ശേൽകുമാർ ഇവിടെ രാഹുലിനും മോദിക്കും ഒരേ സ്ഥലം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അത് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ധരിച്ച് ഇന്ത്യ മുന്നണിയെ പ്രഹരിക്കുന്ന രേന്ദ്രമോദി ഇന്നും പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്നാണ് മോദി പറഞ്ഞതിന് മലയാളം ട്രാൻസ്ലേഷൻ പോലെയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒളിച്ചോട്ട കഥ പിണറായി വിജയനും ഇന്ന് ആവർത്തിക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരുടെയൊക്കെ ശബ്ദമാണ് അത്ഭുതകരമാവണ്ണം ഒരുപോലെ ശൽകുമാർ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സമാനമായി ഇടതുപക്ഷം കാണുന്ന ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടം രണ്ടായിരത്തിനാലിൽ ഇപ്പോൾ പറയുന്നതിനേക്കാൾ അതിരൂക്ഷമായി ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ പരസ്പരം മത്സരിച്ചിരുന്നു ആ മത്സരിച്ചതിൽ പതിനെട്ട് സീറ്റിൽ യു ഡി എഫിനെ ഇടതുപക്ഷം വിജയകരമായി പരാജയപ്പെടുത്തി അതിനുശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ചെന്ന് മൻമോഹൻ മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഞങ്ങൾ നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു എം പി കേരളത്തിനകത്ത് ജനങ്ങൾക്കെതിരായി എന്ന് ജനങ്ങൾ ചിന്തിച്ചില്ല അതിന് കാരണം എന്താണ് കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് കേരളത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ ആ പോരാട്ടത്തിനകത്ത് ആർക്കാണ് ഫലപ്രദമായി അവിടെ ഗുണപരമായി ഇടപെടാൻ കഴിയുക അത് സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനുമാണ് എന്നതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്ന ശരിയായ രാഷ്ട്രീയം ഞങ്ങൾ വെക്കുന്നത് അത് ഒന്നാം യു പി എ സർക്കാരിൻ്റെ നന്മയിലും രണ്ടാം യു പി എ സർക്കാരിൻ്റെ പതനത്തിലും ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ ചരിത്ര യാഥാർത്ഥ്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നത് കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ചോദിച്ച ചോദ്യം എന്താണ് ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കാൻ വരുന്നതോടുകൂടി രാഹുൽ ഗാന്ധി എന്തു സന്ദേശമാണ് ഇന്ത്യക്ക് നൽകാൻ പോകുന്നത് അത് ആത്മഹത്യാപരമല്ലേ ആ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മത്സരം കോൺഗ്രസിനെ തകർത്തു നാൽപ്പത്തിനാല് സീറ്റിലേക്ക് ഉതുക്കി അമേഠിയിൽ പരാജയപ്പെടാൻ കാരണമായി മാത്രമല്ല ബി ജെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ദുരുപയോഗിക്കാൻ തക്കവണ്ണമുള്ള ചിത്രങ്ങൾ ഉയർന്നു വന്നപ്പോൾ സ്വന്തം കൊടിപോലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ലീഗിനും കോൺഗ്രസിനും അവരുടെ കൊടിമൂലും മടിയിൽ ഒളിപ്പിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യ കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാറ്റം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേരളത്തിനെതിരായി പാർലമെന്റിൽ പ്രവർത്തിച്ച പതിനെട്ടംഗ യു ഡി എഫ് സംഘത്തിലെ ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് അഞ്ചു കൊണ്ടൊന്നും പേര് വരുന്ന ദേശീയ നേതാവിന്റെ പരിവേഷം ഇന്ന് കേരളത്തിൽ രാഹുൽ ഗാന്ധി കിട്ടത്തില്ല രാഹുൽ ഗാന്ധിയുടെ അഞ്ചു കൊല്ലത്തെ പ്രവർത്തനം കേരളത്തിന് ഗുണമായോ രാജ്യമെന്നാൽ രാജ്യം കേരളമോ കേരളത്തിലെ ഇരുപത് സീറ്റുകളോ അല്ല ലോക്സഭാ സീറ്റുകളാണ് ഒരു ഒരു മിനിറ്റ് അവിടെ അവിടെ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന അത് ഇപ്പോൾ നിൽക്കുന്ന ഏക ചേരി എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് അതൊരു ഒരു മുന്നണി രൂപത്തിലേക്ക് വന്നിട്ടൊന്നും ഇന്ത്യ ബ്ലോക്ക് എന്നൊരു ബ്ലോക്കാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ആ ബ്ലോക്കിനെതിരെ കിട്ടുന്ന രാജസ്ഥാനിൽ ആ ബ്ലോക്കിനെതിരെ ഒരായുധം കിട്ടിയ ആവേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തുപയോഗിക്കുന്നതും മുഖ്യമന്ത്രി നമ്മൾ പോലും പറയാത്ത കാര്യം കേരളത്തിലെ മുഖ്യമന്ത്രി കൂട്ടത്തിൽ നിൽക്കുന്ന സഖ്യത്തിൽപ്പെട്ട ഒരാളെ പറ്റി പറയുകയാണ് അങ്ങനെ ആയുധം കൊടുക്കാമോ അനിൽകുമാർ അത് രാഷ്ട്രീയ ശരിയാണോ കേരളമാണോ ഇന്ത്യ അല്ലല്ലോ അല്ലോ കാണേണ്ട കാര്യമില്ല അതിന് കാരണം എന്താ ഞങ്ങൾ കേരളത്തിലെ മോദി എതിർക്കുന്ന രണ്ട് കൂട്ടരിൽ ആരെയാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ചർച്ച ആരാണ് മതനിരപേക്ഷ കേരളം സ്വീകരിക്കേണ്ടത് ആരാണ് രാഷ്ട്രീയത്തിൽ വിശുദ്ധി ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ടതെന്നല്ല ഞങ്ങളുടെ ചോദ്യം അങ്ങനെ ചോദ്യമെടുക്കുമ്പോൾ ഈ അഞ്ചു കൊല്ലക്കാലം രാഹുൽ ഗാന്ധി പാർലമെന്റ് പോയിട്ട് എന്താണ് കോൺഗ്രസിന് സഹായകരമായി ബി ജെ പിക്ക് സഹായകരമായി ചെയ്തതെന്നുള്ളത് ഞങ്ങളൊരു ചർച്ചാ വിഷയമാക്കും മോദിയെ സന്തോഷിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്തെല്ലാം ചെയ്തു അത് ഞങ്ങളുടെ ഒരു ഒരു പ്രധാനപ്പെട്ട കേസ് എന്താണ് ഞങ്ങളെ കുറിച്ച് ഒരു കള്ളം പ്രചരിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് സി പി ഐ എം തിരഞ്ഞെടുപ്പ് വാങ്ങി അപ്പോൾ സി പി എം തെരഞ്ഞെടുപ്പ് കൊണ്ട് വാങ്ങിയെന്ന് ഒരു കള്ളം പറയുന്നു ആര് വെള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് കൊള്ളയാണെന്ന് പറയുന്നു പക്ഷേ എ ഐ സി സി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് ബോർഡ് കൊണ്ടു കൊടുത്തപ്പോൾ അവർക്ക് ഉമ്മ കൊടുത്തു വിട്ടു രാഹുൽ ഗാന്ധി എന്നിട്ട് വയനാട്ടിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടെന്ന് പറഞ്ഞാൽ എക്സ്റ്റോർഷൻ ആണ് കൊള്ളയാണ് അപ്പൊ തെരഞ്ഞെടുപ്പ് ബോണ്ട് രണ്ടായിരം കോടി വാങ്ങിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെതിരായി പ്രസംഗിക്കുന്ന എന്തിനാണ് കേരളത്തിലെ വിശുദ്ധ രാഷ്ട്രീയമുള്ള കേരളത്തിനകത്ത് തിരഞ്ഞെടുപ്പ് കൊണ്ട് സ്വീകരിച്ച ഒരാൾക്ക് തല പൂർത്തിയായി നിൽക്കാൻ പറ്റൂ രാഹുൽ ഗാന്ധി തല പൂർത്തി നിൽക്കുകയാണ് അപ്പൊ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ല എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ എന്നാൽ ആ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ വിശുദ്ധി വേറെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പല കെടുതികളും കേരളത്തിലില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ ഇട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു മോദിയോട് അതോടുകൂടി എന്ത് സംഭവിച്ചു കെജ്രിവാളിനെ ജയിലിടാത്ത എന്തെന്ന് രണ്ടു കൊല്ലത്തിന് മുമ്പ് ചോദിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് കെജ്രിവാളിനെ ജയിലിട്ട് എതിർക്കുന്നു സ്ഥിരതയുള്ള നേതാവല്ല രാഹുൽ ഗാന്ധി എന്ന് നാട്ടുകാരുടെ മുന്നേ വ്യക്തമായി ഹേമന്ത് സ്വർഗനെ ജയിലിലിട്ട നരേന്ദ്രമോദിയുടെ നടപടിയിൽ അടിയുപോയി കൊടുത്ത് രാഹുൽ ഗാന്ധി കാരണം എന്താണ് ദാ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഗുഡ് ഇനി ദാ ഒരു മൂന്നാമതൊരാളിനോട് പിടിക്കാൻ ബാക്കി കിടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റുകാരനായി രാഹുൽ ഗാന്ധി മാറി ആ ഒറ്റുകാരനായ രാഹുൽ ഗാന്ധി പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അളിയൻ എങ്ങനെ രക്ഷപ്പെട്ടു തിരിച്ചു ചോദിക്കണ്ടേ നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ബി ജെ പി കാര്ക്ക് കാണിക്കിട്ടിട്ട് തടി രക്ഷപ്പെടുത്തിയ റോബർട്ട് ഭദ്രയുടെ ഭാര്യ വന്ന് പിണറായി വിജയനെ എന്നെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് പ്രിയങ്കാ ഗാന്ധി ചോദിക്കുകയും മാധ്യമങ്ങൾ അവരുടെ പടം വെച്ച് തലക്കെട്ടാക്കി പഴയ ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം ഉണ്ടെന്ന് പറയുകയും ചെയ്താൽ ഇന്ദിരാഗാന്ധി ജയിലിലടച്ച ഒരു പിണറായി വിജയനെയാണ് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ മോദിക്ക് ഒറ്റിക്കൊടുത്തോണ്ടിരിക്കുന്നത് പിടിക്കാൻ ഒരു കാര്യം ഒരു കാര്യം ഹാഷ്മി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു വാരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും കോൺഗ്രസ് പാർലമെന്റിൽ പോയിട്ട് എന്ത് ചെയ്തു എന്ന് ഞങ്ങളുടെ ചോദ്യം രാമക്ഷേത്രത്തിന് നിർമ്മാണത്തിന് മോദിക്ക് നന്ദി രേഖപ്പെടുന്ന പ്രമേയം പാർലമെന്റിൽ വന്നു മുസ്ലിം ലീഗ് ആ പാർലമെന്റിൽ പ്രമേയത്തെ എതിർത്തു എൽ ഡി എഫ് എതിർത്തു കോൺഗ്രസ് എന്ത് ചെയ്തു ഞങ്ങളിത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കുമോ ഞങ്ങൾ പറയുന്നത് നന്ദി രേഖപ്പെടുന്ന പ്രമേയം വരുമ്പോൾ കോൺഗ്രസുകാരെന്തിന് അതിന് മൗനമായി പിന്തുണ കൊടുക്കുന്നു ജാർഖണ്ഡ് നിയമസഭയിൽ പൊതു സിവിൽ കോഡ് നിയമം പാസാക്കിയതിന് കോൺഗ്രസ് പിന്തുണ കൊടുത്തു എതിർത്തില്ല ഇത് കേരള മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചൊരു കള്ളം പറയുന്നു എന്താണ് കള്ളം പൗരത്വ ഭേദഗതി നിയമം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ട് അത് പതിനാലാം ബെഞ്ച് വായിച്ചു നോക്കൂ വായിച്ചു നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കള്ളവില്ല അപ്പോഴാണ് എം എഫ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താൻ സൗകര്യപ്പെടുകയല്ല

तो हरेक की प्रॉपर्टी का सर्वे किया जाएगा हमारी बहनों के पास सोना कितना है उसकी जांच की जाएगी उसका हिसाब लगाया जाएगा हमारे आदिवासी परिवारों में चांदी होती है सिल्वर कितना है उसका हिसाब लगाया जाएगा सरकारी मुलाजिमों के पास कितना जगह है क्या है पैसे क्या कहां है नौकरी कहां है उसकी जांच की जाएगी इतना ही नहीं आगे क्या कहा है ये जो गोल्ड है बहनों का और और जो संपत्ति है ये सबको समान रूप से वितरित कर दी जाएगी क्या ये आपको मंजूर है क्या आपकी संपत्ति सरकार को हटने का अधिकार है क्या क्या आपकी संपत्ति को आपने मेहनत करके कमाई हुई संपत्ति को सरकार को हेंटने का अधिकार है क्या क्या उस संपत्ति को मेरी माताओं बहनों की जिंदगी में सोना वो सिर्फ शो करने के लिए नहीं होता है उसके स्वाभिमान से जुड़ा हुआ है उसका मंगल सूत्र वो एक सोने का कीमत का मुद्दा नहीं है उसके जीवन के सपनों से जुड़ा हुआ है राजस्थान मोदी पर कांग्रेस मैनिफेस्टोलू नि सूत्र पिछड़ेकूं അത് മക്കൾ കൂടുതലുള്ള ആൾക്കാർക്ക് കൊടുക്കും തൊട്ട് മുൻപ് ഒരു മുസ്ലിം റഫറൻസ് കൂടി നടന്നുണ്ട് മോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വർണം പിടിച്ചെടുക്കും മംഗല്യസൂത്രം താലിമാല പൊട്ടിക്കും നിങ്ങളുടെ മംഗല്യസൂത്രം പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വൈകാരികമായി പറയുകയാണ് കേട്ട് ഞെട്ടി കാര്യം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എടുത്ത് വായിച്ചു അതിൽ പറയുന്നു കോൺഗ്രസ് വിൽ കണ്ട എ നേഷൻ വൈഡ് സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ടു എന്യൂമറേറ്റ് ദ കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ് ആൻഡ് ദിയർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ വിൽ സ്ട്രെങ്തൻ ദ അജണ്ട ഫോർ അഫർമേറ്റീവ് ആക്ഷൻ സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്ന് പറയുന്നതിനെ വീട്ടിൽ കയറി താലിമാല പൊട്ടിക്കും എന്ന് വളച്ചൊടുക്കും വ്യാഖ്യാനിക്കും മട്ടിൽ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ വല്ലാത്തൊരു പരിഭ്രാന്തി പേടി നിങ്ങളെ ബാധിച്ചോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ സി എ എ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുമെന്ന് ഇവിടെ സി പി എമ്മും കോൺഗ്രസും പറഞ്ഞില്ലേ നിങ്ങളതിനെ കയ്യടിച്ച് പിന്തുണച്ചില്ലേ മലപ്പുറത്ത് പോയിരുന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണെന്ന് നിങ്ങൾ കയ്യടിച്ച് പിന്തുണച്ചല്ലോ നിങ്ങൾ ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചില്ലല്ലോ നിങ്ങളിവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്കാരനോടോ സി പി എം കാരനോടോ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മോദി മിണ്ടാൻ പാടില്ല മോദി ഒന്നും പറയാൻ പാടില്ല മോദി പറഞ്ഞാൽ പ്രശ്നം ബി ജെ പി പറഞ്ഞാൽ പ്രശ്നം ബാക്കി ആളുകൾക്ക് എന്ത് തോന്നിയ മാസവും പറയാം ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഈ സി എ എന്ന് പറയുന്ന സാധനമാണല്ലോ ഞങ്ങൾ റദ്ദാക്കും എന്താ കാരണം ഇവിടെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് പ്രഖ്യാപിച്ചില്ലേ കേരളത്തിൽ എന്താ നിങ്ങൾ മിണ്ടിയില്ലാഷ്മി എന്താ നിങ്ങൾ ചോദിച്ചില്ല ധൈര്യമുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ പറ ആ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് സമൂലമായ തെറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതും സമൂഹത്തിൽ അന്ധ സംഘർഷമുണ്ടാക്കുന്നതും ഒരു വർഗീയ ലഹളയ്ക്ക് അത് തുടക്കം കുറിക്കുന്നതുമാണെന്ന് പറയാനുള്ള ധൈര്യവും ചങ്കുറ്റവും താങ്കൾക്കുണ്ടോ പരിഭ്രാന്തരായ ഒന്നാം ഘട്ടം അല്ല ഞാൻ ഞാൻ പൗരന്മാരായി ഇന്ത്യയിലെ മുസ്ലിം നിങ്ങളൊന്നും പറയണ്ട ഞാൻ അങ്ങേര് പറയാം നിങ്ങള് മറുപടി ഒന്നും പറയണ്ട മറുപടി പറയേണ്ടത് ആഷ്മിയ നിങ്ങൾ അയാൾ മറുപടി പറയാൻ പറയാമായിരിക്കുന്നു ചെയ്തോട്ടെ ഈ കേരള ഈ ഇന്ത്യയിലെ ഈ ഇന്ത്യയിലെ അത് നിങ്ങളുടെ സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരായിരുന്നോ കഴിഞ്ഞ രണ്ട് പത്ത് വർഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലത് പറയാൻ പറ്റുമോ എന്നിട്ട് പരസ്യമായിട്ടും ഈ മലപ്പുറത്ത് വന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെന്താ മിണ്ടാതിരുന്നത് നിങ്ങളെന്താ ചോദ്യം ചോദിക്കാതിരുന്നത് ഇപ്പൊ നരേന്ദ്രമോദി അവിടെ സോഷ്യോ എക്കണോമിക് വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് വലിയ ഹാലിളക്കം ഇനിയും പറയും നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോള്ളം അല്ലാന്ന് മുഖ്യാനാഖ്യാനിക്കാം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാം വീട്ടിൽ എന്ത് രാഷ്ട്രീയമാണ് ഞാൻ നേരത്തെ ചോദിച്ചാൽ മറുപടി പറയാ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ അതന്നെ തൽക്കാലം ഇപ്പൊ നിങ്ങളോടേ പറ്റൂ നിങ്ങളുടെ സമീപം ഇങ്ങോട്ടുള്ള ചോദ്യം മാത്രമാണല്ലോ മറുപടി കണ്ടാൻ പാടില്ല പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ അത് ആദ്യം എന്താ പറയുക നരേന്ദ്രമോദി പറഞ്ഞതിൽ ഒരു തെറ്റ് അത് ഞാൻ പറഞ്ഞില്ലേ നരേന്ദ്രമോദി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാസ്റ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാമൂഹിക സമരസന്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അത് ജനങ്ങളുടെ കല്യാൺ അവരുടെ ക്ഷേമം സർവജനങ്ങളുടെയും ക്ഷേമം അവരുടെ ജാതി നോക്കാതെ അവരെ മതം നോക്കാതെ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ക്ഷേമവും ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് മോഡി ഗ്യാരണ്ടി അതാണ് മോദിയുടെ വികസന കാഴ്ചപ്പാട് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി മതി എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം അത്യാവശ്യം ഇന്ത്യ കോൺഗ്രസ് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കും നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ പെൺമക്കളുടെ സ്വർണം പിടിച്ചെടുക്കും നിങ്ങളുടെ നമ്മുടെ മംഗല്യസ്വത്വം താലിമ താലിമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ് അത് പറിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വൈകാരികമായി പറയുന്നത് ഈ പറയുന്ന ഒരു വെച്ചിട്ടാണ് അതല്ല വേറെ വല്ലതും ഉണ്ടോ എന്ന് എൻ്റെ അറിവില്ലാത്ത വേറെ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത് സി ഗോപാലകൃഷ്ണൻ അല്ല അതാ അതൊക്കെ സാമൂഹിക സമരസതയുമായി ബന്ധപ്പെട്ട് അത് എന്താണോ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹം കൊടുത്തത് ഒരു തരത്തിലും കാസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു തെറ്റുമില്ല ഒരു മാധ്യമവും അത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അതേസമയത്ത് മലയാളത്തിൽ പച്ചമലയാളത്തിൽ മലപ്പുറത്ത് വന്ന് മുസ്ലിങ്ങളെ രണ്ടാം കടം പൗരന്മാരായിട്ട് മോദി ദാ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ട്വൻ്റി ഫോറിൻ്റെ വായിൽ എന്താ പഴമായിരുന്നു നിങ്ങൾ ചർച്ച ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നത് എന്താ ആദ്യം അത് ചോദിക്കുക

താങ്കളൊരു മുതിർന്ന താങ്കളൊരു മുതിർന്ന നേതാവല്ലേ സർ താങ്കൾ ഒരു മുതിർന്ന നേതാവല്ലേ താങ്കൾ കുറച്ച് പ്രായങ്ങൾ ഉണ്ടെങ്കിൽ നേതാവല്ലേ വായിൽ പഴം എന്നൊക്കെ സംസ്കാര ശൂന്യമായി പറയുകയാണോ ചർച്ചയിൽ വന്നിരുന്നു അത് പാർട്ടി ഓഫീസ് മതി അത് പാർട്ടി ഓഫീസിൽ മതി അത് പാർട്ടി ഓഫീസിൽ മതി ഇത് ആൾക്കാരെ വേണമെന്ന് ചർച്ചയാണ് ആൾക്കാരെ വേണമെന്ന് ചർച്ചയിൽ നാലാങ്കട അടിക്കണ്ട വായിൽ പഴം ഒന്ന് നാലാങ്കടായാലും അടിക്കണ്ട ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ബാക്കി നമ്മൾ മര്യാദ സംസാരിക്കാം ബാക്കി നമുക്ക് സംസാരിക്കാം അതുകൊണ്ട് പറ വായി പഴം നോക്കിയാൽ കാണുന്ന ചർച്ചയല്ലേ കുട്ടികൾ കാണുന്ന ചർച്ചയല്ലേ മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കാം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കും രാഷ്ട്രീയ താങ്കൾ സാധാരണ താങ്കൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കില്ലെന്ന് അഭ്യർത്ഥിക്കാണ് തോടും ചർച്ച ചെയ്യും താങ്കൾ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ ഇനി ഉപയോഗിക്കില്ലെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചർച്ച ചെയ്യുന്നത് താങ്കൾ സാധാരണ ഉപയോഗിക്കുന്ന പദാവലികൾ ഉപയോഗിക്കില്ലേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചർച്ച ചെയ്യാനില്ല നിങ്ങളെ പോലെ ചർച്ചയ്ക്ക് ഡെക്കോറം എന്നൊരു വാക്കുണ്ടല്ലോ സാർ അല്ല നിങ്ങളെ പോലെയുള്ള ലോകത്ത് വയ്ക്കുന്ന

അല്ല ഞാൻ 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 സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ ഞാൻ എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണന്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അതൊന്നും ചർച്ചയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതല്ലല്ലോ ഇവിടുത്തെ വിഷയം അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഏത് ഭാഷ പ്രയോഗിക്കണം എന്നുള്ളത് അതിനകത്ത് എനിക്ക് അഭിപ്രായമേ ഇല്ല എനിക്ക് സംസാരിക്കാനുള്ളത് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെക്കുറിച്ചാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഒരു ഒരു പ്രധാനമന്ത്രി വളച്ചൊടുക്കിയാണ് ഒരു മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി ജാതി സെൻസസ് നടത്തും സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തും എന്നതിനെ വീട്ടിൽ കയറി മാല പൊട്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ സ്വത്തുക്കളെടുത്ത് വീതം വെച്ച് പിന്നെ ജനസംഖ്യ കൂടുതലുള്ള വിഭാഗത്തിന് ധനിയാണ് ജനസംഖ്യ കൂടുതലുള്ള വിഭാഗം എന്ന് ഇവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന മതന്യൂനപക്ഷങ്ങളെയാണ് അതിന് മുമ്പ് അങ്ങനെയുള്ളവർക്ക് പ്രധാനമന്ത്രി പറയുന്നു വിളിച്ചു മുമ്പ് മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ഈ രാജ്യത്തെ സ്വത്തുകൾ മുസ്ലിംകൾ കൊടുക്കണം അതിന് തുടർച്ചയിലാണ് ഇവിടെ പറയുന്നത് ഈ സ്വത്ത് പിടിച്ചിട്ട് താർക്കാട് കൊടുക്കുന്ന ചോദ്യം ഉണ്ടാവുന്നത് മോഡിതാൻ അവരോട് പറയുന്നു അത് മക്കൾ കൂടുതലും ധനിയൊന്നും അതായത് ഒന്ന് ഒന്ന് രണ്ടാണ് പ്രശ്നം ഒന്ന് ഒന്ന് അദ്ദേഹം പച്ച പറയുന്നു ദുർവ്യാഖ്യാനം ചെയ്യുന്നു മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് നുണ പറഞ്ഞാലും കയ്യടിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അടിമക്കൂട്ടമാണ് ഈ സമൂഹമെന്ന പണ്ട് ഈ ഹിറ്റ്ലറും മുസ്രോളനിയുമൊക്കെ അങ്ങനെ കരുതിയ ആളുകളായിരുന്നു അവർ ജർമ്മനിയെയും പിന്നെ ഇറ്റലിയെയും ഒക്കെ ഇത്തരത്തിലാണ് അടക്കി ഭരിച്ചിരുന്നത് പച്ച നുണകൾ പ്രചരിപ്പിക്കുക ജൂതന്മാർക്കെതിരെ നുണ പ്രചരിപ്പിക്കുക മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നുണപ്രചരിപ്പിക്കുക എന്നിട്ട് അവർക്കെതിരെ എന്ത് പച്ചക്കള്ളവും പറയുക എന്നിട്ട് അവരെ ആക്രമിപ്പിക്കുക തിരഞ്ഞെടുപ്പുകൾ ജയിക്കുക അപ്പോൾ ഇതൊരു ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് എന്ത് നുണയും പറയുന്നൊരു കാര്യം പക്ഷേ ഇത് ഇന്ത്യൻ ജനത അത്രമാത്രം വിഡ്ഢികളല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം തന്നെ കാശ്മീർ ഈയൊരു ചർച്ചയിൽ ഈ വിഷയം ചർച്ച ചെയ്തു ഇത് കേട്ടോണ്ടിരിക്കുന്ന കേരളീയ സമൂഹത്തിന് നരേന്ദ്രമോഡിയെക്കുറിച്ച് വളരെ ഒരു പിക്ചർ കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പറയൂ സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറി താലിമാല പഠിച്ച് പറിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു നമ്മുടെ വൈൽഡ് ഡ്രീംസിൽ പോലും അല്ലെങ്കിൽ വന്യമായ സ്വപ്നങ്ങളിൽ പോലും ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ഒരു വ്യക്തി തരം താഴും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല അതിനെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്താ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ചുള്ള മതന്യൂനപക്ഷങ്ങളെ രണ്ടാം പൗരന്മാരായി കണക്കാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനെന്താ തെറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ അതല്ലേ സത്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സിറ്റിസൺഷിപ്പിന്റെ മാനദണ്ഡം മതമായി മാറുക ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ സിറ്റിസൺഷിപ്പിന്റെ മാനദണ്ഡം മതമായി മാറുമ്പോൾ ഭാവിയിൽ ഞാൻ സംസാരിക്കട്ടെ ഭാവിയിൽ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ ഇപ്പോൾ തന്നെ നമുക്ക് പ്രായോഗിക തലത്തിൽ അത് കാണാൻ സാധിക്കും ന്യൂനപക്ഷ സമൂഹത്തെ രണ്ടാം കിട പൗരന്മാരായി ഈ ഗവൺമെൻറ് കാണുന്നത് വിവിധ കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും വിവിധ സംസ്ഥാന ഗുജറാത്തിലെ കാഴ്ചകളിൽ മണിപ്പൂരിലെ കാഴ്ചകളിൽ അങ്ങനെ പിന്നെ കർണാടകത്തിലെ ന്യൂനപക്ഷങ്ങളുടെ സംവരണം എടുത്തു മാറ്റിയ വിഷയത്തിൽ അങ്ങനെ വിവിധ തലത്തിൽ മതന്യൂനപക്ഷങ്ങളെ രണ്ടാം പതുട പൗരന്മാരെ കാണുന്ന കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ അതും ഇതും തമ്മിലാണ് താരതമ്യം ചെയ്യുന്നത് എന്തെങ്കിലും താരതമ്യം ഇക്കാര്യത്തിലുണ്ടോ അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇത്തരം അതായത് സമചിത്തത വിട്ട് പച്ച നുണകളിൽ കുപ്രചരണങ്ങളിൽ ഊന്നുന്ന ഈ പ്രചരണത്തെ അദ്ദേഹത്തെ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ തയ്യാറാകാൻ കാരണമാകും ഞാൻ കരുതുന്നത് ഇന്ത്യൻ ജനത കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഈ നുണകളെ മനസ്സിലാക്കി അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതികരണം ഇന്ത്യൻ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രണ്ട് എനിക്ക് ശ്രീ അൽകുമാർ ശ്രീ അൽകുമാർ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളെ എന്താണ് പറഞ്ഞു ശ്രീ അനിൽകുമാർ പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളെ തുടർച്ചയായി ന്യായീകരിക്കുകയാണ് ഞാൻ ചോ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ള അൽകുമാർ നിങ്ങളുടെ പ്ര മുഖ്യമന്ത്രി സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർക്കാം അതിനെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞില്ല എന്ന് വരുത്തേണ്ടതുണ്ടോ ഇന്ത്യൻ പാർലമെൻറ്റിൽ പിന്നെ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്റ്റിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയ ശ്രീ ശശി തരൂരിനെ പോലെയുള്ള കോൺഗ്രസ് എം പിമാരും നിൽക്കുകയാണ് അത്യുജ്ജലമായി ഡിഫൻഡ് ചെയ്ത ആശയപരമായി ഏറ്റവും ശക്തമായി ഇത്തരത്തെ കോൺഗ്രസ് എംഎമാരും കോൺഗ്രസ് പ്രസ്താവന ഇവിടെ നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇന്ത്യയുടെ പിന്നെ മൗലികാവകാശങ്ങളെ എല്ലാ തരത്തിലുള്ള മൗലികാവകാശ മതസ്വാതന്ത്ര്യവും ഉൾപ്പെടുന്ന എല്ലാ മൗലികാവകാശങ്ങളെയും പൗരത്വത്തെയും ഒക്കെ ബാധിക്കുന്ന നിയമങ്ങളെ സമ്പൂർണ്ണമായി റദ്ദു ചെയ്യുമെന്നും അത് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പറയുമ്പോഴും അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സമൂഹത്തിൽ ഭീതി പടർത്താൻ ശ്രമിക്കുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാത്രം കാണാൻ സാധിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ സംസാരിക്കണ്ടേ എന്താ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാത്തത് നരേന്ദ്രമോദി ചെയ്ത കലാപങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നരേന്ദ്രമോദി കലാപങ്ങളിൽ പോലുള്ള നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ആ ഗവൺമെൻ്റ് ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ നിഷ്കൃത്യത്തെക്കുറിച്ചും സംസാരിക്കാത്തത് എന്താണ് അതൊന്നും സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കേവലം തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്ത് രാഹുൽ ഗാന്ധി എന്ന നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ എതിരാളിയെ ഇകഴ്ത്തി കാണിക്കുക രാജ്യവ്യാപകമായി കീഴത്തി കാണിക്കുക അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എങ്ങനെയെങ്കിലും ബി ജെ പി ഉപയോഗപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുക അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സമയത്ത് രാ പിന്നെ അങ്ങനെ തന്നെ പറയുകയാണ് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞ തവണ എന്നിട്ട് ആവശ്യം ഉയർത്തുകയാണ് പിണറായി വിജയൻ തന്നെ പറയുക കൊടി എവിടെ കൊടി എവിടെ ചോദിക്കുക ബി ജെ പിക്ക് ആവശ്യത്തിൽ ചോദിക്കുക കോൺഗ്രസിന്റെ കൊടിക്കൊപ്പം ലീഗിൻ്റെ കൊടി കണ്ടില്ലല്ലോ കോൺഗ്രസിന്റെ കൊടി കണ്ടില്ലല്ലോ അപ്പോൾ അത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്ത്യ സഖ്യത്തിലെ അംഗമായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൊടിയെക്കുറിച്ച് പരാമർശിച്ചാൽ അത് നാഷണൽ മീഡിയയിൽ ചർച്ചയാവില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നില്ല കരുതുന്നുണ്ടോ അപ്പൊ പിണറായി ആരുടെ ആരുടെ ആളാണ് നിങ്ങൾക്ക് പ്രത്യോപകാരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റും രാഷ്ട്രീയമായിട്ടല്ല മറുപടി ചോദിച്ചാൽ മലപ്പുറത്ത് പിണറായി വിജയൻ വന്ന രാജ്യത്തെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണെന്ന് പ്രസംഗിച്ചോ ഞാൻ മറുപടി പറയാത്തതിന് കാരണം ഞാനത് കേട്ടില്ല ഇനി ഞാൻ കേൾക്കാതെ പോയ എൻ്റെ ഒരു മുഖ്യമന്ത്രി അങ്ങനെ അറിവിലേ ആണോ രാജ്യത്തെന്താ മുസ്ലിം രണ്ടാം ഇവിടെ കോൺഗ്രസിന്റെ മാനുഫെസ്റ്റയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം എത്രത്തോളം നിന്ദ്യവും നീചവുമാണ് ആ പ്രകടന പദ്ധതിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി പ്രസംഗിച്ച പോലെ മംഗല്യസൂത്രം എടുത്ത് കളയുന്നെന്നും ആ പ്രകടനപത്രികയിലില്ല അതിന് മറുഭാഗത്ത് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നും പ്രകടനപത്രികയിലില്ല അപ്പോൾ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് മോദി പറഞ്ഞു ഇല്ലാത്ത കാര്യമുണ്ടെന്ന് സതീശനും പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നും പ്രകടന പത്രികയിൽ ഇല്ല എന്ന കാര്യം സഖാവ് പിണറായി പറഞ്ഞു ശരിയാണ് ഉണ്ടെന്ന് സതീശൻ സതീശങ്ങളെ പറഞ്ഞു മോദി എന്താ ചെയ്യുന്നത് അതേ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് കള്ളം പറയുന്നു ഇപ്പം രണ്ടാളുകളുടെ സ്ട്രാറ്റജി ഒന്ന് തന്നെയാണ് എന്തിനാണ് ഈ കള്ളം പറയുന്നത് ഇനി ഈ രാജ്യത്ത് സമ്പത്ത് കുന്നുകൂട്ടിയവരുടെ പക്കൽ നിന്നും ആ സമ്പത്ത് വീതിച്ചു കൊടുക്കണോ അതിന് കേരളത്തിനൊരു മാതൃകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമം അതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മുടെ മിച്ചഭൂമി വന്നത് കുടികടപ്പ് നിയമം ഉണ്ടായത് ഇന്ത്യ രാജ്യത്തെ അന്നത്തെ ജന്മിമാർ ആ ജന്മിത്വത്തിന്റെ ഭാഗമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഭൂമിയെടുത്ത് പാവങ്ങൾ കൊടുക്കുക അത് കേരള മാതൃകയാണ് ആ മാതൃക നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പറയില്ല കേട്ടോ അത് കമ്മ്യൂണിസ്റ്റ് മാതൃകയാണ് അത്തരം മാതൃക നടപ്പാക്കണമെന്ന് ബി ജെ പിയും പറയില്ല അതിന് കാരണം എന്താണ് ബി ജെ പി ജന്മിമാരുടെ സ്വത്തടുത്ത് പാവങ്ങൾ കൊടുക്കാൻ പറയില്ല പിന്നെന്താണ് പറയുക മുസ്ലിങ്ങൾക്ക് എന്തോ കൊടുക്കാൻ പോകുന്നതെന്ന് ഒരു വ്യംഗ്യം ഉണ്ടാക്കുകയാണ് മോദി ചെയ്യുന്നത് ഇതാണ് വർഗീയത യഥാർത്ഥത്തിൽ കോവിഡ് തുടങ്ങുന്ന വിദ്യാരാജ്യത്തെ ശതകോടീശ്വരന്മാർ നൂറായിരുന്നു കോവിഡിന് ശേഷം ശതകോടീശ്വരന്മാരുടെ എണ്ണം നൂറ്റി അറുപത്താറായി ഇപ്പോൾ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റമ്പത്തിരണ്ടാണ് അപ്പം മോദിയുടെ പത്ത് കൊല്ലക്കാലത്ത് ഇന്ത്യ രാജ്യത്തെ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ സ്വത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ സാധാരണ മനുഷ്യന്റെ സ്വത്ത് അപഹരിക്കപ്പെട്ടതാണ് ആ അപഹരിക്കപ്പെട്ട സ്വത്തിന് കാർമ്മികത്വം വകിച്ചു തെറ്റായ നയം കൊണ്ടു കടന്ന് മോദിയാണ് ആ മോദിയാണ് ആ കാര്യം മറച്ചു വെക്കാൻ വേണ്ടി പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യമുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത് അത് മോദിയുടെ വിടുവായത്തരമല്ല അവരുടെ രാഷ്ട്രീയമാണ് അതാണ് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണനെ ഒരു പ്രസ്താവന ഒരു പുസ്തകം ഓർപ്പിക്കാം നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകം ആ പുസ്തകം ഗോൾവാക്കറുടേതാണ് ഗുരുജി ഗോൾവാക്കർ എന്ന് ആർ എസ് എസ് പറയും ആ പുസ്തകത്തിന് മുഖവരി എഴുതിയത് എം എസ് അനോയി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ആ പുസ്തകം എഴുതാൻ വേണ്ടി എനിക്ക് ഗുരുവായി മാറിയത് ബി ഡി സവർക്കറാണെന്ന് ഗോൾവാക്കർ ആ പുസ്തകത്തിൽ നന്ദിയോടെ ഓർക്കുന്നുണ്ട് ആ പുസ്തകം എൻ്റെ കൈവശമുണ്ട് ഒന്ന് വായിച്ചു നോക്കൂ ആ പുസ്തകത്തിൽ എന്താ പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ എങ്ങനെ ജീവിക്കണം അവർക്ക് വിദേശത്ത് പുണ്യഭൂമിയുണ്ട് ഇവിടുത്തെ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും വിദേശത്താണ് പുണ്യഭൂമി വിദേശത്ത് പുണ്യഭൂമിയാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു ജീവിച്ചവർ എത്ര തലമുറ കഴിഞ്ഞാലും വിദേശത്തെ പുണ്യഭൂമിയുള്ളവർ ഒരു കാരണവശാലും ഇന്ത്യൻ പൗരന്മാരായിരിക്കത്തില്ല അതുകൊണ്ടോ അവർ ആ വിശ്വാസം കൈപിടിയാത്രത്തോളം കാലം ഈ സമൂഹത്തിൽ പ്രത്യേകമായ പൗരാവകാശങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാം എന്ന് പറയുന്ന സർസംഘജാലൻ ആ സർസംഘചാലകന്റെ ഏറ്റവും അവസാനത്തെ ആളെ ഇപ്പം നമ്മുടെ മോഹൻ ഭഗവത് ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശിലാൻയാസത്തിന്റെ മുഖ്യ കർമ്മ കർമ്മിയായിട്ട് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൽ യജമാനായിട്ട് അവിടെ പോയി ശാന്തിപ്പണി എടുക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത് ഞങ്ങളത് പറയില്ലേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുമ്പോൾ ഗോൾവാക്കറുടെ പുസ്തകം തള്ളി തള്ളിപ്പറയുമോ ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ നിങ്ങൾ മതന്യൂനപക്ഷങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം ആ പുസ്തകത്തിന് നാലാം അധ്യായം അഞ്ചാം അധ്യായം എന്താ പറയുന്ന അറിയാമോ ജർമ്മനിയിൽ ജൂതന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ജർമ്മനിയിൽ ജൂതന്മാരെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് കൈകാര്യം ചെയ്യേണ്ടത് പറയുന്ന പുസ്തകമാണത് ആ പുസ്തകം എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ള ഗവേഷണ പഠനങ്ങൾ വന്നിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ തുടർച്ചയാണ് വിചാരധാര എന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ നടപ്പാക്കലാണ് നിങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ കാര്യവും പൊതു സിവിൽ കോഡ് ലൗ ജിഹാദ് ഇപ്പൊ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ പറയുന്ന പുസ്തകങ്ങൾ ചേർത്തിട്ടുള്ളതല്ലേ ശരി ശരി നമുക്ക് വിശാലമായ വിശാലമായ ചർച്ചയിലേക്ക് മഹാത്മാഗാന്ധിയെ വധിക്കുന്നതിന്റെ ന്യായം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആ പുസ്തകത്തിലുണ്ട് എന്താ കാരണം അറിയാമോ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരുമായി ചേർന്ന് സ്വാതന്ത്ര്യ സമരം നടത്തുന്നതിന്റെ ഭാഗമായി ദേശീയവാദികളിൽ നിന്നും കോൺഗ്രസ് നേതാക്കന്മാർ കടുത്ത തിരിച്ചടികൾക്ക് വിധേയരാകേണ്ടി വരും എന്ന് ഗാന്ധിജിയെ കൊല്ലുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പിന്നീട് നടന്ന ഗാന്ധി വധത്തിന് മുമ്പ് ഭീഷണിയായി ഒരു പ്രസ്താവന ഗോൾവാക്കറുടെ പുസ്തകത്തിലുണ്ട് ആ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നു ഇങ്ങനെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരുടെ ആപത്ത് എന്താണെന്ന് പ്രത്യയശാസ്ത്രമായി പറയുന്ന പണിയാണ് സി പി എമ്മിനുള്ളത് അതിൽ പൊളിപൂർവ്വ മെമ്പറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പാതയിലാണ് നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല നിങ്ങളെ ശരി ഞാൻ ബി ഗോപാലേക്കാണ് ചെറിയ ഇടവേള ഇടവേള അടിയന്തര ഇടവേള സി ബി ഗോപാല ഇവിടെ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതി സെൻസസ് എന്നുള്ളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണെങ്കിലും പ്രധാനമന്ത്രി പറയുന്നത് ഒ ബി സി ഈ ആ സെൻസസിനെ കുറിച്ചാണ് അത് പ്രധാനമന്ത്രി മാത്രമല്ല അമിത്ഷാ പറയുന്നു സെൻസസിനെ പറ്റി ഇതേ സെൻസസിനെ പറ്റിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനൊന്നും എതിർക്കുന്നവരല്ല കേട്ടോ എന്നാണ് അമിത്ഷാ പറഞ്ഞത് അപ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത് അവസാന ഘട്ടത്തിൽ ബി ജെ പി കുഴിക്കുന്ന വാരിക്കുഴികളിൽ പോയി മുഖമടക്കം അടിച്ചു വീഴുന്ന കോൺഗ്രസിനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അജണ്ടകളിലേക്ക് നിങ്ങൾ വരുന്നു എന്ന വ്യത്യാസം ഇക്കുറി ഉണ്ടോ ബി ബിഷ്ണൻ അല്ല അങ്ങനത്തെ ഒരു പുതിയ വ്യാഖ്യാനം താങ്കൾ ചമച്ചോളൂ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചാനൽ ചർച്ചകളിലും എൻ്റെ എഴുത്തുകളിലും ആയിരത്തി ലേഖനങ്ങളിലും ആറ് പുസ്തകങ്ങളിലും മാന്യമായ സത്യസന്ധമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ ഞാൻ കഴിഞ്ഞു വന്നിട്ടുള്ളത് പക്ഷെ താങ്കളെ പോലെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ കണ്ടില്ലെന്നും ചില കാര്യങ്ങൾ കേട്ടില്ലെന്നും എന്നാൽ ബി ജെ പിയെ തകർക്കാൻ എല്ലാ അർത്ഥതലങ്ങളിലും കളവും ചതിയും വഞ്ചനയും നടത്തുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് ആ സമീപനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കഴിയില്ലെന്നും എത്ര ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടായാലും അതിനെ എതിർക്കാനും തയ്യാറാകുന്ന ഒരു വക്താവാണ് ഞാൻ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് താങ്കൾക്ക് സൗകര്യം ഉണ്ടെങ്കിലേ മേലാൽ എന്നെ വിളിക്കാവൂ എന്ന് വ്യക്തമായി ഒന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് താങ്കൾ ചോദിച്ചതിന് ഉത്തരം പറയാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ സാം പിത്രോതയോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു മാധ്യമ പ്രവർത്തകർ നിങ്ങളീ പറയുന്ന ന്യായ് നിങ്ങൾ ഈ പറയുന്ന ഒരു ലക്ഷം രൂപ ഇതിനൊക്കെ സാം പിത്രോത ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് ഒരു അങ്കളായിട്ട് വരും അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ കാണിച്ചു കൊടുത്തു ഇല്ലേ ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇട്ട് തരാം ഞാൻ വേണമെങ്കിൽ ട്വൻറ്റി ഫോറിന് വേണമെങ്കിൽ വീഡിയോ ഇട്ടു തരാം നിങ്ങൾ കാണിക്കേ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് നിങ്ങൾക്കറിയോ അതിന് പറഞ്ഞ മറുപടി മധ്യവർഗത്തിൻ്റെ പൈസ ഞങ്ങൾ പിടിച്ചെടുക്കും മധ്യവർഗം ഭാരതത്തിലെ മധ്യവർഗത്തിൻ്റെ പൈസ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ എന്ത് ചെയ്യുന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഭാരതത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഞാനത് അതിൻ്റെ കൃത്യമായ വരികൾ തന്നെ പറയാം മൈനോറിറ്റി ഹാവ് എ ഫസ്റ്റ് റൈറ്റ് മനസ്സിലായില്ലേ ഫസ്റ്റ് റൈറ്റ് ദ റിസോഴ്സസ് ഓഫ് ഇന്ത്യ അതിലെ മുസ്ലിം മൈനോറിറ്റി എന്ന് പറയുന്നു ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് പോലും ഇല്ല അതെന്ത് മര്യാദ ഇതാ ജനാധിപത്യം നിങ്ങൾ ഇന്നു വരെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത് പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണ് ആ മൻമോഹൻ സിംഗ് പറഞ്ഞ ആ വിഷയവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സാം പിത്രോദ ഇത് പറയുന്നത് അതിനെ ഒരു പ്രധാനമന്ത്രി ചോദ്യം ചെയ്യണ്ടേ ജമ്മു കാശ്മീരി ജമ്മു കാശ്മീരിലെ പാവപ്പെട്ട ഞാന് ഞാന് പറയുമ്പോ ഇടയിൽ ഇടപെടരുത് അങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് പറഞ്ഞോട്ടെ അത് കഴിഞ്ഞ നിങ്ങൾ ചോദിച്ചോ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ചുള്ള ചർച്ചയാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് പ്രകടന പത്രിക അവതരിപ്പിച്ച സമയത്ത് ഉള്ള ചർച്ചയിലാണ് ആ മറുപടി ആ മറുപടിയുടെ വേറൊരു ഫലം ഞാൻ നിങ്ങളോട് പറയാം ഒരു പാർശ്വഫലം പറയാം ഇതേ സംഭവമല്ലേ മംഗല്യസൂത്രം വലിച്ചെറിഞ്ഞില്ലേ പൊട്ടിച്ചില്ലേ സ്വത്ത് പിടിച്ചെടുത്തില്ലേ ആളുകളെ ഓടിച്ചില്ലേ ജമ്മു കാശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മുപ്പത്തിരണ്ട് ശതമാനമുണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് ഒരു ശതമാനമാണ് മിസ്റ്റർ ഹാഷ്മി ബാക്കി ശതമാനത്തിന്റെ പൊട്ടിച്ച് വീട് ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഗർത്തമായി ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്തവണ്ണം ആ ഗ്യാപ്പ് വൈഡം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളുടെ ക്യാമ്പിലേക്ക് വന്ന നമ്മുടെ നിതീഷ് കുമാർ ഉണ്ടല്ലോ നിതീഷ് കുമാറാണ് ഈ പറയുന്ന ബീഹാറിലെ കുറച്ചു ഭാഗം ആദ്യത്തെ ജാതി നടത്തിയത് ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വന്നത് ഇവിടുത്തെ ഉച്ച അവസ്ഥ വളരെ ഭീകരമെന്ന ആ ഒരു സംസ്ഥാനത്തെ മാത്രം എന്ന് പറഞ്ഞാൽ താഴേക്കിടയിലുള്ളവൻ അങ്ങ് അങ്ങ് പടുകുഴിയിലാണ് അങ്ങ് പടുകുഴിയിലാണ് അവിടെ സെൻസസ് നടത്തുമെന്ന് പറഞ്ഞു താങ്കൾ വ്യാഖ്യാനിച്ച് ഒറ്റച്ചാണൽ വെച്ച് ഇങ്ങോട്ടാണ് കയറിപ്പോകൃഷ്ണൻ ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾക്ക് ജയിക്കാനും പാർട്ടിയെ ബോധ്യത്തെ എന്നെ പറയാൻ അനുവദിക്കാത്ത എന്താ മിസ്റ്റർ നിങ്ങളുമായിട്ട് ഈ ചർച്ചയെന്ന് ഞാൻ ഇറങ്ങി വരും നിങ്ങൾ എന്നെ പറയാൻ വധിക്ക ജമ്മു കാശ്മീരിൽ ഉണ്ടായ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ഉണ്ടായ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമോ ഇപ്പം അനിൽകുമാറി കേട്ടോ ഒന്നര കിലോമീറ്റർ നിങ്ങളത്തിലാണല്ലോ അദ്ദേഹം സംസാരിച്ചത് ഇന്നലെ രാത്രിയിൽ എട്ട് മണിയുടെ ചർച്ചയിൽ അനിൽകുമാറിനെ ഓടിച്ചതാണ് അവതാരിക ഒരു ചെറിയ വാക്കിന്റെ അർത്ഥം അറിയാതെ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ ഇവിടെ വന്നിരുന്ന് ചാട പറഞ്ഞതിന് അദ്ദേഹത്തെ ഓടിച്ചതാ ഇന്നിപ്പോ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഗാന്ധിയെ കൊല്ലാൻ ഗുരുജി ഗോപാൽക്കർ എഴുതി വെച്ചെന്നാണ് ഏ മിസ്റ്റർ നിങ്ങൾ പറഞ്ഞ പുസ്തകം ഇതാ ധരിക്കുന്ന പുസ്തകം ഇത് പത്രാവശ്യം വായിച്ച ആളാണ് ഞാൻ ഒരു പ്രാവശ്യം പോലും പുസ്തകം വായിച്ചിട്ട് വാ ഇല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഗാന്ധിയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടാണ് അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആർ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുത്തത് ആർ എസ് എസിന്റെ ശിബിരത്തിൽ പങ്കെടുത്തത് ആ പിന്നെ ആർ എസ് എസിന്റെ ശിബിരത്തിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഇതൊക്കെ ചെയ്തുകൂടെ ഇങ്ങനെ നാണംകെട്ട നാണക്കേട് കള്ളത്തരവും വഞ്ചനയും പറയുന്ന ഒരു വിഭാഗം നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ് ദൂതന്മാരും ഹിറ്റ്ലറിന്റെ കാര്യവും മോദിയുടെ കാര്യവും സംഘപരിവാറിന്റെ കാര്യവും ഒക്കെ മാറ്റി വെക്കുക സ്റ്റാലിൻ പറഞ്ഞതിന് മറുപടി പറ തിയാന്മെൻസ്വയറിലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ റോളർ കയറ്റി കൊന്നതിന് ആദ്യം മറുപടി പറ ബംഗാളിലെ മാരിച്ചാബിയിലെ കൊലപാതകം നടത്തിയതിന് മറുപടി പറ അബ്ദുള്ള കുട്ടി അടക്കമുള്ള ആളുകളോട് കൊന്നിട്ട് ഉപ്പിലിട്ട് മൂടിയാൽ മതി എന്ന് പിണറായി വിജയൻ പറഞ്ഞതിന് മറുപടി പറ എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്ക് ആർ എസ് എസ് എന്താണെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വിശ്വസിക്കുന്നവരെല്ലാം ആർ എസ് എസും ഭാരതീയരുമാണ് എന്ന് കാണുന്നവരാണ് ഞങ്ങൾ മതം ഞങ്ങൾക്കില്ല പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് പോലെയാണ് മതം എന്ന് പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് ഞങ്ങൾ പല്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഏത് ബ്രഷ് ഉപയോഗിച്ച് തേക്കാൻ പറ്റില്ല അവനവന് സ്വന്തമായ ബ്രഷുണ്ട് അതേപോലെ ഇഷ്ടമുള്ള ദേവനെയോ ഇഷ്ടമുള്ള ദേവതയോ ഇഷ്ടമുള്ള മതത്തെയോ ആർക്കും മോചിക്കാം ഞങ്ങളും മതവും തമ്മിലൊരു ബന്ധവുമില്ല ഞങ്ങൾ സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ട് ഞങ്ങളും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധമുണ്ട് അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും ഇപ്പോൾ പിണറായി വിജയൻ മലപ്പുറത്ത് മുസ്ലിം നിങ്ങൾ ഇന്ത്യയിൽ രണ്ടാം കിട പൗരന്മാരാണെന്ന് പറഞ്ഞത് അഷ്മി അറിഞ്ഞില്ല നിങ്ങൾ ഏറെ ചർച്ചയായ വിഷയമാണ് ചോദിക്ക പോയിട്ട് എന്നോടല്ല പോയി ചോദിക്കേ പോയി ചോദിക്കുന്നു പിണറായി വിജയനോട് ചോദിക്കേ ഇല്ലെങ്കിൽ അനിലിനോട് ചോദിക്കും പൂർത്തിയാക്കട്ടെ അതുകൊണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടിയെയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ന് ഇവർ പറഞ്ഞു നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ വ്യാഖ്യാനങ്ങളും കൃത്യമായ കാഴ്ചപ്പാടുമാണ് അത് ഞങ്ങൾ നാളെയും പറയും പിന്നെ ഇവരുടെ ട്രാപ്പിൽ വീണമെന്ന് ഞങ്ങൾക്ക്

ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കാവൽക്കാരനാണ് അതുകൊണ്ട് താലിമാല പൊട്ടിക്കാൻ ആരെങ്കിലും വന്നാൽ പിടിച്ചെടുക്കാൻ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ നോക്കും ഞങ്ങൾ തടയും കാവൽക്കാരനായ പ്രധാനമന്ത്രിയുടെ കടവ എം എം ശരിയുടെ നിർവഹിക്കും എന്ന് പറഞ്ഞാൽ ശ്രീ എം ലിജു അപ്പോ അപ്പോ എന്താണ് രാജ്യത്തിന്റെ രണ്ട് ശതമാനം വരുന്ന സ്വത്ത് ബഹുഭൂരിപക്ഷം കോടീശ്വരമാരുടെ കയ്യിലിരിക്കുന്നു അല്ലാത്തവൻ പടുകുഴിയിൽ പരമദരിദ്രനായി പടുകുഴിയിൽ കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇല്ലാത്തവനുള്ള അന്തരം വളരെ വ്യാപകമാകുന്നു അതിന് മധ്യവർഗത്തിന്റെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുത്ത് ഇല്ലാത്തവൻ്റെ കയ്യിലേക്ക് കൊടുക്കും ഒരുതരം മാവോയിസ്റ്റ് ശൈലി കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ മാധ്യപാണ് ബിയാലോഷം ഹാഷ്മി ഞാനതിന് പറയാം ഇവര് നേരത്തെ ഈ താലിമാല പൊട്ടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു എന്നിട്ട് വളരെ വൈകാരികമായി ഈ താലിമാല പൊട്ടിക്കാൻ ആരെങ്കിലും വന്ന് ഞങ്ങൾ തടയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ താലിമാല പൊട്ടിച്ചതിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളിയായി നിൽക്കുന്നത് ഈ ഗവൺമെൻറ് അല്ലേ നാനൂറ് രൂപയായിരുന്ന ഗ്യാസിൻ്റെ വില ഇപ്പോൾ ആയിരം രൂപയാണ് അറുപത് രൂപയായിരുന്ന പെട്രോളിൻ്റെ വില ഇപ്പോൾ നൂറ്റിപ്പത്ത് രൂപയാണ് സ്ത്രീകളിപ്പോൾ താലിമാല തന്നെ കൊണ്ട് പടയം വെച്ചിരിക്കുക അല്ലെങ്കിൽ പലയിടത്തും വിറ്റിയിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ താലിമാല പഠിച്ചവർ ഈ ഗവൺമെൻറ്റാണ് നിങ്ങൾ വഴി തടയാനാണെങ്കിൽ അത് നരേന്ദ്രമോദിയെയും ശ്രീ അമിത്ഷായെയും തടയേണ്ടി വരും ബി ജെ പി രണ്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നൊരു കാര്യമുണ്ട് ശ്രീ ഗോപാലകൃഷ്ണൻ രാജ്യത്ത് അതിസമ്പന്നന്മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അവരുടെ അതിസമ്പത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക എന്നതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം അങ്ങനെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഈ രാജ്യത്തെ ഏറ്റവും നിർധനരായ വനിതകൾക്ക് ഇപ്പം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു സങ്കല്പം അതുതന്നെയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യം വളർന്നപ്പോൾ രാജ്യത്ത് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം സെ രാജ്യത്തിൽ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്താണ് അതാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കോൺഗ്രസ് നടപ്പിലാക്കിയത് അതാണ് കട കാർഷിക ഘടകങ്ങൾ എഴുതി തള്ളിയതിലൂടെ കോൺഗ്രസ് നടപ്പിലാക്കിയത് സമാനമായ രീതിയിൽ ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഇവരുടെ നിർദ്ധനരായ വനിതകളുടെ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ കൊടുക്കും കൊടുത്തിരിക്കും ശ്രീ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കും അത് നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്ത് കുന്നുകൂട്ടുന്ന വ്യക്തികളിൽ നിന്നും സമ്പത്ത് എടുക്കേണ്ടി വരും മധ്യവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധാരണക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നല്ല അതിൻ്റെ അർത്ഥം രാജ്യത്ത് സമ്പത്ത് ക്രമാതീതമായി കുന്നുകൂട്ടപ്പെട്ട വലിയൊരു വിഭാഗം ഈ രാജ്യത്തുണ്ട് അവർ അവരിവിടുത്തെ ക്രീമിലെയറായി നിൽക്കുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഈ ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അവരും അർഹതപ്പെട്ടവരാണ് അതാണ് പറഞ്ഞത് അപ്പോൾ അതിനെ ഒന്നും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് വീടുകളിൽ കയറി പിന്നെ താലിമാല പറയും വീട്ടിൽ കയറി നിങ്ങളുടെ സ്വത്തിന്റെ കണക്കെടുക്കും അത് നേരത്തെ പിടിച്ചുറിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ചോദിച്ചതല്ല ഒരിക്കലും ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്യുന്നത് രാഷ്ട്രീയ നേതാവ് ഒരു ചോദ്യം ചോദിച്ചോ ആ ഒരു ചോദ്യം ചോദിച്ചോണ്ടേ ചോദിക്കൂ അല്ല അവർ ചോദിക്കുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും വരാ ആ അതല്ലേ ഞാൻ ചോദിക്കുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് മൈനോറിറ്റി വരുകൾ മൈനോറിറ്റിക്ക് അവകാശപ്പെടുന്നത് ഡിസ്ട്രിബ്യൂഷനിൽ എവിടെയാ അത് പറയാം ആ ഞാൻ നിർത്തിയല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ പറയുന്ന കേൾക്കൂ ക്ഷമ സമജിത് സമചിത്വതയോടെ കേൾക്കൂ സമചിത്തതയോടെ കേൾക്കൂ ഞങ്ങൾ ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നു എന്താണ് കാര്യം എന്താ നമുക്കറിയാം ഒരു അധികാരത്തിലെ പങ്കാളിത്തം അത് സമ്പത്തിലെയും അധികാരത്തിലെയും പങ്കാളിത്തം അനവധി ആയിരക്കണക്കിന് വർഷങ്ങളായി ജാതി കാരണത്താൽ സമ്പത്തിലേക്കും അധികാരത്തിലേക്കും പ്രവേശന നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗങ്ങളുടെ നിലവിലുള്ള അധികാരത്തിലെ പങ്കാളിത്തം എത്ര അവരുടെ സമ്പത്തിലെ പങ്കാളിത്തം എത്ര അല്ലെങ്കിൽ അതൊരു ഒരു പൂർണ്ണ വിതരണം കഴിഞ്ഞു അത് മനസ്സിലാക്കാനാണ് ജാതി സെൻസസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവസരങ്ങൾ കൊടുക്കണം അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ അനവധി വർഷക്കാലത്തെ സോഷ്യൽ ഹയർ ആർക്കിയുടെ പ്രശ്നം മൂലമുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് അതാണ് ജാതി സെൻസസിൻ്റെ ആശയം നിങ്ങൾ മതന്യൂന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു മൈനോറിറ്റീസിൽ രാജ്യത്തെ സ്വത്തുക്ക അവകാശമല്ലേ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതാ സച്ചാർ കമ്മിറ്റി പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവർക്ക് വിദ്യാഭ്യാസപരമായ ഒരു പിന്നോക്കം നിൽക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം കുറവാകുന്നു അപ്പോൾ രാജ്യത്ത് ഇത്തരം ഒരു ഭാഗത്ത് ആദിവാസികൾ ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങളും രാജ്യത്തിന്റെ ഞാൻ കേൾക്കൂ ബഹളം ബഹളം താങ്കൾ െ ബഹളം അങ്ങനെ കമ്മിറ്റിയുടെ ആവശ്യമില്ല ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണോ സമ്പത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ചർച്ചയല്ലേ മൈക്ക് ഓഫ് പറ്റില്ല ഞാൻ പറയുന്നത് കേൾക്കൂ ഗോപാലകൃഷ്ണൻ ഈ നിങ്ങൾ സംവാദം എനിക്ക് പറയാനുണ്ട് സംവാദം എന്ന് പറയാനുള്ളത് അല്ല നിങ്ങൾ നിങ്ങൾ വെറുതെ കിടന്ന് അതിന് പറയാതെ മതന്യൂനപക്ഷങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ച് മത ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരമായും സമ്പത്തിനെ കുറിച്ചും പഠിച്ചിരിക്കുന്ന രജീന്ദർ കുമാർ സച്ചാറിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഞാൻ ഒരു ഒരു കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ പിന്നെ രാജ്യത്താകമാനമുള്ള ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ ഉദ്യോഗത്തിലും സമ്പത്തിനുമുള്ള പങ്കാളിത്തങ്ങളെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവർ പലയിടത്തും അതീവ ദരിദ്രമായ അവസ്ഥയിലാണെന്ന് സത്യമാണ് അത് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല അത് മുന്നോക്ക വിഭാഗങ്ങളിലുമുണ്ട് അത്തരം ദരിദ്രരായ വ്യക്തികൾ

ബീഹാറിലെ അറുപത്തി മൂന്ന് ശതമാനം വരുന്നതും അറുപത്തി മൂന്ന് ശതമാനം വരുന്നത് എക്കണോമിക്കലി എല്ലാ തരത്തിലും വൂപ്പിംഗ് ഹൈ ആണ് എന്ന അവിടുത്തെ ആ ജാതി സെൻസസ് റിപ്പോർട്ട് വന്ന ആ സമയത്ത് നമ്മുടെ പ്രധാന പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചത് ഇത്തരത്തിൽ പോപ്പുലേഷൻ ബേസ്ഡ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷനാണ് കോൺഗ്രസിൻ്റെ നയമെങ്കിൽ കൂടുതൽ ജനസംഖ്യ ഉള്ളവർക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കലാണ് കോൺഗ്രസിൻ്റെ നയമെങ്കിൽ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവകാശത്തെ ക്ലിപ്പ് ചെയ്യലാണോ കോൺഗ്രസ് ഉദ്ദേശം എന്ന് ചോദിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജസ്ഥാനിൽ പ്ലേറ്റ് നേരെ നേരേതിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് പല പ്ലേറ്റുകൾ തിരിയും ുമാർ മംഗല്യുസൂത്രത്തെ കുറിച്ച് ഉത്കണ്ഠല്ലാകുന്ന പ്രധാനമന്ത്രി ആദ്യ മണിപ്പൂരിലെ വനിതകൾ കുടുവസ്ത്രം കൊടുക്കുക നിങ്ങൾ ആ ഗുസ്തി താരങ്ങളുടെ അഭിമാനം അവരുടെ ദേഹത്ത് ഉണ്ടായിരുന്നു മംഗല്യുസൂത്രം ഈ ബ്രിജിഭൂഷൺ സിംഗ് താരം അവരുടെ ആ അവരേക്കെതിരെ കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ അവരെ വെൺവാതലപ്പൂവിലെ ഭ്രമലീലകൾ നടത്തിയ ഒരു എം പി ഉണ്ടല്ലോ ബ്രിജുഭൂഷൺ എം പി എന്തെല്ലാമാണ് ഗുസ്തി താരങ്ങളോട് ചെയ്തത് അതിനെല്ലാം കാവൽ നിന്ന് ഒരു പ്രധാനമന്ത്രിയല്ലേ ഈ പറയുന്ന നരേന്ദ്രമോദി പിന്നെ ആർ എസ് എസിനെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഞാൻ പറയാം അദ്ദേഹം ഇവിടെ സംബന്ധിച്ച പുസ്തകം നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ നിർവഹിക്കപ്പെടുന്ന പുസ്തകം അതിൻ്റെ അവസാനത്തെ അധ്യായത്തിനൊരു വാചകമാണ് ദേശീയവാദികളിൽ നിന്നുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരും ആരാ നേരിടേണ്ടി വരിക ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത കുറ്റം ആ പുസ്തകം ഉണ്ട് ഒന്ന് വായിച്ചു നോക്ക് ഞാൻ പലതുകൊണ്ട് വായിച്ചതാണ് ആയിരത്തഞ്ഞൂറ്റി പതിനൊന്ന് ലേഖനത്തിലും ആറ് പുസ്തകത്തിലും പഴത്തെക്കുറിച്ച് എഴുതിയിട്ട് കാര്യമില്ല ഈ പുസ്തകം ശരിക്കും വായിക്കണം എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അത് കൊള്ളയാണ് എന്ന് എക്സ് കോടതി പോകുന്നൊരു വക്കീലായി എനിക്കറിയാൻ വേണ്ടി എന്നിട്ടാണോ അത് കൊള്ളാമെന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ കൊള്ള ഒറ്റ വ്യത്യാസമുള്ളൂ ഞാനത് പറഞ്ഞപ്പോൾ ഏതോ അവതാരക ഓടിച്ചെന്നാണ് പറഞ്ഞ് ഏത് അസംബന്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായില്ലേ ഈ രണ്ടായിരം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചിട്ട് ആ ബോണ്ട് വാങ്ങിച്ച രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് വയനാട്ടിൽ വന്നിട്ട് കൊള്ള 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 എന്ന് പറയുമ്പം നരേന്ദ്രമോദി നടത്തിയ ഇലക്ടർ ബോണ്ട് കൊള്ളയുടെ പങ്ക് പറ്റിയ രണ്ടായിരം കോടി രൂപ വിഴുങ്ങിയ കൊള്ളക്കാരനാണ് കോൺഗ്രസ് എന്നും അതിന് നേതാവ് രാഹുൽ ഗാന്ധി എന്നും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് കൊണ്ടോ അത് പറഞ്ഞപ്പം പിന്നെ ആർ എസ് എസിനെ പരിചയപ്പെടുന്നു ആർ എസിനെ കേരളത്തിന് പരിചയമുള്ളത് തലശ്ശേരി വർഗീയ കലാപത്തിലാണ് ആർ എസ് എസിനെ നമുക്ക് പരിചയമുള്ളത് മാരാമൺ കൺവെൻഷനെ അലങ്കോനപ്പെടുത്തണം എന്നെ നമ്മുടെ ശബരിമല പൂങ്കാവന തർക്കമുണ്ടല്ലോ തീർന്നില്ല തീർന്നില്ല ചോദിക്കുന്നത് ഇവിടുത്തെ 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 മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടോ ജനത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ടോ അവിടെ ഞങ്ങളുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ ഞങ്ങൾ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ കാലഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്നില്ല കേന്ദ്രം മോദി നിന്നില്ല പ്രളയം വന്നപ്പോൾ ശുദ്ധം വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നില്ല ഞങ്ങൾക്കെതിരെ നിന്നില്ല എന്ന് മാത്രമല്ല ഈ പതിനെട്ട് എം പിമാർ മോദിക്കൊപ്പം നിന്നു അതിലൊരാൾ രാഹുൽ ഗാന്ധിയായിരുന്നു ഇതാണ് ഞങ്ങളുടെ കേസ് വിഷമിച്ചിട്ട് കാര്യമില്ല ഞാനേ ഞാനേ ഈ ആ ഞാൻ വളരെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയാം കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ശ്രീലങ്കയിലെ പോലെ നാട്ടുകാരെ അടിച്ചിട്ട് ഓടിച്ചിട്ട് അടിച്ചാനേ മന്ത്രിമാരെയും പിന്നെ നിങ്ങള് ഇപ്പൊ ഞാൻ ആളുകളെ പിന്നെ ഞാന് ഞാൻ നിങ്ങള് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങള് ഞാന് ആ പിന്നെ വേറൊരു വിഷയം ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ത് പറഞ്ഞാലുകൊണ്ട് ആർ എസ് എസ് ഉപ്പ് വെച്ച കലം പോലെ തകർന്ന് തരിപ്പണമായിട്ടും നിങ്ങളുടെ സ്ഥിതി ഇതാണല്ലോ ഇപ്പം ഇത്രയും കാലം സി പി എം അനിൽകുമാറിനാണ് പറഞ്ഞത് നാളെ ഈനാമ്പേച്ചി അനിൽകുമാർ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ മത്സരിക്കുന്നത് അല്ലാതെ ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയല്ലല്ലോ നിങ്ങൾക്കൊരു പ്രധാനമന്ത്രി ഇല്ല ശരി അരുതരി ശരി 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 എന്ന് പറഞ്ഞാൽ ഇത് ഈ വാക്പോറിന്റെ ചൂട് എന്തുകൊണ്ടാണ് അത് നമ്മുടെ അവസാന ദിവസങ്ങളാണ് നമ്മുടെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന അവസാന ദിവസങ്ങളാണ് അത് ഇനി കൂടുതൽ ചൂടാകും ഇതിൽ കൂടുതൽ ചൂട് നമ്മൾ ചർച്ച ചെയ്ത് നയിക്കേണ്ടിവരും നന്ദി ചർച്ചയിൽ പങ്കെടുത്ത് മൂന്ന് നോക്കും ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റ് ആണ് അനുജ രാജേഷ്